നമസ്കാരം സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ തന്നെ ഓണത്തോടനുബന്ധിച്ച് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികളിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടമെടുത്താണ് ഓണക്കാല ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവയ്ക്ക് സർക്കാർ ഫണ്ട് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് തരിക ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ പിന്നാലെ ഓണമാസം പെൻഷൻ ലഭിക്കാൻ എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഓണത്തിന് ഇനി ഒൻപത് ദിവസം കൂടിയേ ഉള്ളൂ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി മുതലാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം ആരംഭിച്ചത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നവർക്കെല്ലാം തുക ലഭിച്ചു കഴിഞ്ഞു വീടുകളിൽ സഹകരണ സംഘം ജീവനക്കാർ വഴി പെൻഷൻ നേരിട്ട് ലഭിക്കുന്നവർക്കാണ് പ്രധാനമായും ഇപ്പോൾ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആഴ്ചയോടെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണവും പൂർത്തിയാകുന്നതാണ് അടുത്ത ആഴ്ച തന്നെ ഓണമാസ പെൻഷൻ വിതരണവും ആരംഭിക്കുവാൻ പോവുകയാണ് ഇതിനായി കടമെടുക്കുന്നതിന് കേന്ദ്ര അനുമതി ലഭിച്ചു കഴിഞ്ഞു നേരത്തെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ചെലവുകൾക്കായി അയ്യായിരം കോടി രൂപ കടമെടുക്കുവാൻ കേന്ദ്ര സർക്കാരിനോട് കേരളം അനുമതി ചോദിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കണക്കിലെടുത്ത് അടിയന്തിരമായി നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ വായ്പ എടുക്കുവാൻ കേന്ദ്രം അനുമതി നൽകി ഓണച്ചെലവുകൾക്കായി പണം കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ബുദ്ധിമുട്ടുന്നതിനിടെയാണ് കേന്ദ്രത്തിൽ നിന്ന് അനുമതി നൽകിക്കൊണ്ടുള്ള കത്ത് കഴിഞ്ഞ ദിവസം എത്തിയത് ഈ വർഷം ആകെ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് കടമെടുക്കുവാൻ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ഇതിൽ ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ ഡിസംബർ വരെ എടുക്കാനായിരുന്നു അനുമതി ജനുവരി മുതൽ മാർച്ച് വരെയാണ് ശേഷിക്കുന്നത് എടുക്കാനാവുക കഴിഞ്ഞ ചൊവ്വാഴ്ചയോടെ ഇരുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയും സംസ്ഥാന സർക്കാരിനെ കടമെടുത്ത് തീർക്കേണ്ടി വന്നു ജനുവരി മാർച്ച് കാലയളവിലേക്ക് കടമെടുക്കുവാനായി മാറ്റിവെച്ചിരിക്കുന്ന തുകയിൽ നിന്ന് അയ്യായിരം കോടി രൂപ മുൻകൂർ വായ്പ എടുക്കുവാനാണ് കേന്ദ്രത്തിന്റെ അനുമതി തേടിയത് തൽക്കാലം നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമെടുക്കുവാനുള്ള അനുമതി നൽകുകയായിരുന്നു ഈ മാസം പത്തിന് ഇതിനാവശ്യമായ തുക വായ്പ എടുത്ത് ഓണച്ചെലവുകൾക്കായി പണം കണ്ടെത്തും ശമ്പളവും പെൻഷനും ബോണസും ഉത്സവബദ്ധയും ക്ഷേമ പെൻഷനും അടക്കം ഓണത്തിന് ഇരുപതിനായിരം കോടി രൂപയുടെ ചെലവാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് നികുതി അടക്കമുള്ള മറ്റ് വരുമാനങ്ങളിൽ നിന്നാണ് ബാക്കി തുക കണ്ടെത്തുക സെപ്റ്റംബർ പത്ത് ചൊവ്വാഴ്ച കടമെടുപ്പിനു ശേഷം പതിനൊന്നാം തീയതി മുതൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും എന്നാണ് അറിയുവാൻ കഴിയുന്നത് ഔദ്യോഗിക പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും സെപ്റ്റംബർ മാസത്തെ പെൻഷനും കുടിശ്ശികയായിരിക്കുന്നതിൽ ഒരു ഘടവും കൂടി ചേർത്ത് മൂവായിരത്തി രൂപ വീതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സംസ്ഥാന സർക്കാർ എല്ലാ മാസവും പെൻഷൻ നൽകി വരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കേരളീയസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്